നമ്മൾ മൂലയന്മാരാവുമ്പോൾ മറ്റുള്ളവർ വാങ്ങുമ്പോലുള്ള കാറ് വാങ്ങാൻ ചിലപ്പോൾ കഴിയൂല. മറ്റുള്ളവർ വെക്കുന്ന വീട് പോലെ വെക്കാൻ പറ്റൂല. മറ്റുള്ളവർ നടത്തുന്ന പല ആഘോഷങ്ങളും നടത്താൻ പറ്റൂല. നമ്മുടെ ആവശ്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. ആ നിയന്ത്രിക്കുന്നതിനു കൂടിയാണ് പരലോകത്ത് പദവി വെച്ചിട്ടുള്ളത്. പുതിയ കാലത്ത് മുത്തല്ലിമീങ്ങൾ ആലോചിക്കും, കുറെ കാലം ഓതിയിട്ട് എന്തിട്ടാനാ ചെറിയ ശമ്പളത്തിലൊരു ജോലി. മോനെ, ആ ചെറിയ ശമ്പളത്തിൽ ചെറിയ ജോലിക്ക് ഒതുങ്ങി നിൽക്കുന്നതിന് നിനക്ക് അള്ളാഹു വലിയൊരു സ്ഥാനം വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം വേണം. അല്ലാതെ നിനക്ക് വലിയ ജോലിയും വലിയ ശമ്പളവും വലിയ സുഖവും ഇവിടെ തരാം, അതോടൊപ്പം സ്വർഗം തരാം എന്നൊന്നും പഠിച്ചവും പറഞ്ഞിട്ടില്ല. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അള്ളാഹു അവിടെ സ്ഥാനം തരും. ഇവിടെ നിങ്ങൾ അനുഭവിക്കാത്ത സുഖങ്ങൾക്കും അള്ളാഹു അവിടെ സുഖങ്ങൾ തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം നയിച്ചു. അവിടുത്തേക്കും ബിലാലിതങ്ങൾക്കും കഴിക്കാൻ ഒരു മാസത്തേക്കുള്ള ഭക്ഷണം ഒരു കക്ഷത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തു. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ട്. ചോദിച്ചു, എന്തേ അവിടുത്തെ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, മോനെ ജാബിറെ, ഒരു മാസമായി ഒരു ജീവി കഴിക്കുന്ന നല്ല ഭക്ഷണം എൻ്റെ പള്ളയിലെത്തിയിട്ടില്ല മോനെ, അതുകൊണ്ടാണ് ക്ഷീണം കാണുന്നത്. ജാബിർ എന്നവർക്ക് സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു നേരെ പോയി മദീനത്തൊരു തോട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ തോട്ടം നനയ്ക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, ഞാൻ ഈ തോട്ടത്തിൽ കുറച്ച് മരത്തിൻ്റെ ചുവട് നനച്ചു തരട്ടെ, എനിക്ക് കുറച്ച് കാരക്ക തരുമോ? അതെ, തരാം. അദ്ദേഹം ചുവട് നനച്ചു. കുറച്ച് കാരക്ക കിട്ടിയപ്പോൾ ഓടി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിതറിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ എന്ന അനുയായിയുടെ സ്നേഹത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ജീവിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബ് അബീ ത്വാലിബിൽ താഴ്വരയിൽ മക്കത്ത് ചെന്നാൽ ഇപ്പോഴും ഉണ്ട് അബൂ താലിബിന്റെ താഴ്വരയുള്ള പ്രദേശം. അറിയുമോ, അവിടെ കഴിക്കാനൊന്നുമില്ല, ഇലയേ ഉള്ളൂ, മുള്ളുകളേ ഉള്ളൂ. ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇലയും മുള്ളും കഴിച്ചുകൊണ്ട് ജീവിച്ചു. മരുഭൂമിയിലെ മുള്ള തട്ടിയാൽ എത്ര ആഴത്തിൽ മുറിവുണ്ടാവുന്നതാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഒട്ടകത്തിൻ്റെ പല്ലുകൊണ്ട് മാത്രം ചതഞ്ഞരഞ്ഞു മാറുന്നത് കഷ്ടപ്പെട്ട് ചവച്ചിട്ട് മോണകൾ പൊട്ടിപ്പോവുകയും ഞങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ ആട്ടിൻകുട്ടികളൊക്കെ പോകും പോലെ ആയിരുന്നുവെന്ന് അനുഭവം എഴുതിവെച്ച കാലമാണ് ഷഅബ് അബീ ത്വാലിബിലെ ഉപരോധത്തിൻ്റെ കാലം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഇന്ന് ലോകത്ത് നമ്മളെ കണ്ടിട്ട് ആർക്കെങ്കിലും ഈമാനിൻ്റെ ചൈതന്യം കിട്ടുന്നുണ്ടോ? പക്ഷേ ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന മക്കളെ കൊണ്ട് ആളുകൾ ഈമാനിൻ്റെ ചൈതന്യത്തിലേക്ക് വരുന്നുണ്ട്. അവരുടെ മരണം നമ്മളെക്കാൾ വാചാലമായി സംസാരിക്കുന്നുണ്ട് ലോകത്തോട്.